നമസ്കാരം, തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ട്രോമാ കെയർ സെന്റർ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ 10 കോടി ധനസഹായം. അത്യാഹിത വിഭാഗത്തിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം. വിയ്യൂർ സെൻട്രൽ ജയിലിലെ 6 വാർഡന്മാർക്കെതിരെ ജയിൽ DIG റിപ്പോർട്ട്. ജയിൽ DGPക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. TP വധക്കേസിലെ പ്രതികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വാർഡന്മാർ ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന് റിപ്പോർട്ട്. ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിൽ കൂലിയിനത്തിൽ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക 5.5 കോടി രൂപ. ബൈക്കിലെത്തി 8 പേരുടെ 21 പവനോളം കവർന്ന 2 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് സ്വദേശി അബു താഹിർ, താമരയൂർ സ്വദേശി ശ്രീകുട്ടൻ എന്നിവരാണ് പിടിയിലായത്. ഞാൻ ബൈജു ദേവസി, വാർത്തകൾ വിശദമായി. അപകടങ്ങളിൽ പരിക്കേറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആധുനിക രീതിയിലുള്ള ചികിത്സാ സൌകര്യങ്ങൾ നൽകുന്നതിനുള്ള ട്രോമാ കെയർ സെന്റർ നിർമ്മിക്കുന്നതിന് കേന്ദ്ര ആരോഗ്യവകുപ്പിൽ നിന്ന് 10.27 കോടി രൂപയുടെ ധനസഹായം ലഭിക്കും. മെഡിക്കൽ കോളേജിൽ പുതിയ ട്രോമാ കെയർ സെന്റർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സൌകര്യങ്ങൾ വിലയിരുത്താൻ എത്തിയ കേന്ദ്ര സംഘമാണ് ഇക്കാര്യം അറിയിച്ചത്. 2015 പദ്ധതി പൂർത്തീകരിക്കുന്നതിനാണ് ധാരണ. കേന്ദ്ര ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ന്യൂഡൽഹി സഫ്ദർജംഗ് ആശുപത്രിയിലെ അനസ്തേഷ്യ ആൻഡ് ട്രോമാ കെയർ മേധാവി ഡോക്ടർ അനൂപ് രാജ് ഗോഗിയ, പദ്ധതി നടത്തിപ്പിനുള്ള ദക്ഷിണേന്ത്യയിലെ സീനിയർ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എം കെ മുഹമ്മദ് അസ്ലം എന്നിവരാണ് മെഡിക്കൽ കോളേജിലെത്തിയത്. പുതിയ ആശുപത്രിയിലെ രക്തബാങ്ക്, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, അത്യാഹിത വിഭാഗം, തീവ്രപരിചരണ യൂണിറ്റുകൾ, വാർഡ് സൌകര്യങ്ങൾ തുടങ്ങിയവ സംഘം പരിശോധിച്ചു. ആശുപത്രിയിലെ നിലവിലെ സൌകര്യങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന വിലയിരുത്തലാണ് പ്രതിനിധികൾക്കുള്ളതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ഷേർലി വാസു പറഞ്ഞു. ആശുപത്രിയിലെ സൌകര്യങ്ങളും ട്രോമാ കെയർ സെന്റർ വരേണ്ടതിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ലൈസൺ ഓഫീസർ ഡോക്ടർ സി രവീന്ദ്രൻ വിവരിച്ചു. ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവും ട്രോമാ കെയർ സെന്ററിന് 3 നിലയിലുള്ള കെട്ടിടവും നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 14.54 കോടി അനുവദിച്ചിട്ടുണ്ട്. ICUവിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ തുക കൂടി ലഭിക്കുന്നതോടെ 25 കോടിയോളം രൂപ ധനസഹായം ലഭിക്കും. ട്രോമാ കെയർ സെന്റർ വരുന്നതിന് മുൻപ് ജീവനക്കാർക്ക് പ്രത്യേകം പരിശീലനം നൽകും. നിലവാരം വിലയിരുത്താൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തുന്നതിനും നിർദ്ദേശമുണ്ട്. അത്യാഹിത വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കെ ജ്യോതിഷ്, ബാബു പ്രദീപ്, ടോമിച്ചൻ മാത്യു തുടങ്ങിയവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിയ്യൂർ സെൻട്രൽ ജയിലിലെ 6 വാർഡന്മാർക്കെതിരെ ജയിൽ DIG റിപ്പോർട്ട്. TP വധക്കേസിലെ പ്രതികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വാർഡന്മാർ ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജയിൽ DGP TP സെൻകുമാറിനാണ് മധ്യമേഖല ജയിൽ DIG രാധാകൃഷ്ണൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ ജീവനക്കാരിൽ നിന്ന് DIG മൊഴിയെടുത്തിരുന്നു. പെരിഞ്ഞനം കൊലക്കേസ് പ്രതികളും ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. പുല്ല് പറിക്കൽ നിർത്തലാക്കിയതോടെ ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിൽ. കൂലിയിനത്തിൽ കൊടുത്തു തീർക്കാനുള്ളത് 5.25 കോടി രൂപ. റോഡരികിലെ പുല്ല് ചെത്തി വേതനം പറ്റിക്കൊണ്ടിരുന്ന തൊഴിലുറപ്പുകാർക്ക് കേന്ദ്ര സർക്കാർ പണി കൊടുത്തത് കഴിഞ്ഞ ജനുവരിയിലാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ഗ്രാമവികസന മന്ത്രാലയം ഭേദഗതി ചെയ്തു. പുല്ല് പറിക്കൽ, കളപറിക്കൽ തുടങ്ങി ആവർത്തന സ്വഭാവമുള്ളതും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായ പ്രവൃത്തികൾ ഏറ്റെടുക്കരുതെന്ന് വിജ്ഞാപനമിറക്കി. ഇതോടെ വെട്ടിലായത് തൊഴിലുറപ്പുകാരും ജനപ്രതിനിധികളുമാണ്. റോഡരികിലെ പുല്ല് ചെത്തി തൊഴിലുറപ്പിൽ വകയിരുത്തുന്ന പരിപാടി ഇല്ലാതായി. ഇതോടെ തൊഴിലുറപ്പുകാർക്ക് പണിയില്ലാതായ അവസ്ഥയാണ്. മാത്രമല്ല, ഈ വക പ്രവൃത്തി ചെയ്തവർക്ക് പണിയെടുത്തതിന് കൂലിയും ലഭ്യമായിട്ടില്ല. ഒട്ടനവധി തൊഴിലാളികൾ ഇന്ന് പണിയില്ലാതെ ഇരിക്കുകയാണ്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഗ്രാമപഞ്ചായത്തുകൾ പോലും ആ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രദേശത്ത് പോലും ഇത് ഇന്ന് വരെ വളരെ നിസ്സംഗമായ രീതിയിലാണ് നടക്കുന്നത്. ഒരു പ്രവർത്തനങ്ങളും നടക്കാതെ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഫണ്ടും ലഭ്യമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ജില്ലാ ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും യാതൊരു വ്യക്തതയുമില്ലാത്ത രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. പ്രശ്നം നിയമഭേദഗതി മാത്രമല്ലെന്ന് TCV അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു. സർക്കാർ ജില്ലയ്ക്ക് ഫണ്ട് നൽകുന്നില്ല. നേരത്തെ കേന്ദ്രം നേരിട്ട് ജില്ലയ്ക്ക് തുക നൽകുകയായിരുന്നു പതിവ്. ഇപ്പോഴത് സംസ്ഥാന സർക്കാർ വഴിയാണ്. കേന്ദ്രം ഫണ്ട് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ തുക ജില്ലയ്ക്ക് കൈമാറുന്നില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിലെ 5.25 കോടി രൂപയാണ് കൂലിയിനത്തിലും സാധന സാമഗ്രികൾ വാങ്ങിയ ഇനത്തിലും ജില്ലയ്ക്ക് കിട്ടാനുള്ളത്. ഇടിവെട്ടിയവനെ പാമ്പുകടിച്ചു എന്നതാണ് ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. തൊഴിലില്ല എന്നത് മാത്രമല്ല, ചെയ്ത തൊഴിലിന്റെ കൂലിയും ലഭിക്കുന്നില്ല. ഇനി റോഡരികിലെ പുല്ല് ആളുയരത്തിൽ വളർന്നാലും തിരിഞ്ഞു നോക്കില്ലെന്നാണ് ജനപ്രതിനിധികളുടെ നിലപാട്. എന്തായാലും
നാട്ടിലെ തൊട്ടാവാടിയും കീഴാർനെല്ലിയും തൊഴിലുറപ്പുകാർ ചെത്തിക്കളഞ്ഞെന്ന് പരാതി ഉയർത്തിയ പരിസ്ഥിതിവാദികൾക്ക് ആശ്വസിക്കാം. ടിസിവി തൃശൂർ. സാമ്പത്തിക വർഷം തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കാൻ സാധിക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ആരോപിച്ചു. പുതിയ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതികൾ രൂപീകരിക്കാൻ ആവശ്യമായ മാർഗരേഖകൾ നൽകുവാൻ ഇതുവരെയും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിന്റെ കുറ്റം BJP സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ് ഇടതുവലത് മുന്നണികൾ നടത്തുന്നത് എന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ബൈക്കിലെത്തി 8 പേരുടെ 21 പവനോളം കവർന്ന 2 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ്, പുതിയഞ്ചിറക്കാവ്, വലിയ പീടിയേക്കൽ അബൂതാഹിർ, താമരയൂർ കഴങ്ങുവളപ്പിൽ ശ്രീക്കുട്ടൻ എന്ന് വിളിക്കുന്ന ജിഷ്ണു എന്നിവരെയാണ് ഗുരുവായൂർ CI കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വാടകയ്ക്കെടുക്കുന്ന ബൈക്കിൽ കറങ്ങി നടന്ന് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ് ഇവർ മാല പൊട്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള പയ്യപ്പാട്ട് അശോകന്റെ ഭാര്യയുടെ 2.5 പവൻ, തങ്ങാലൂർ കുഞ്ഞുണ്ണിയുടെ ഭാര്യ പങ്കജത്തിന്റെ 3.5 പവൻ, വേലൂർ തലക്കൂട്ടിൽ ഫ്രാൻസിസിന്റെ ഭാര്യ കൊച്ചുമേരിയുടെ 1 പവൻ, മുണ്ടത്തിക്കോട് കുമ്പാരക്കോളനിയിൽ തോമയുടെ ഭാര്യ ഏലിയായുടെ 5 പവൻ, കേച്ചേരി പെരുമണ്ണ ഗിരീഷിന്റെ ഭാര്യ രമ്യയുടെ 3.5 പവൻ, മറ്റം കടവല്ലൂർ സുനിലിന്റെ ഭാര്യ ശിഖയുടെ 3.5 പവൻ, ഗുരുവായൂർ എരിങ്ങപ്പുറം കുമാരന്റെ ഭാര്യ കല്യാണിയുടെ 2.5 പവൻ എന്നിവയാണ് ഇരുവരും ചേർന്ന് കവർന്നിട്ടുള്ളത്. May 20 തലക്കോട്ടൂർ എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത് വെച്ച് മുണ്ടത്തിക്കോട് കിഴങ്ങൻ സ്റ്റാൻലിയുടെ ഭാര്യ ബിൻസിയുടെ മാല കവരാൻ ശ്രമിക്കുന്നതിനിടയിൽ നാട്ടുകാർ പിന്തുടർന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ജിഷ്ണു സ്ഥിരമായി ബൈക്ക് ഓടിക്കുകയും അബൂതാഹിർ പുറകിലിരുന്ന് മാല പൊട്ടിക്കുകയുമാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. ഓട്ടോ ഡ്രൈവറായ ജിഷ്ണു ബൈക്ക് ഓടിക്കുന്നതിൽ വിദഗ്ധൻ കൂടിയാണ്. ഗുരുവായൂരിൽ നിന്ന് ജിഷ്ണുവിനെ ഓട്ടം പോകാൻ വിളിച്ചപ്പോഴാണ് ഇരുവരും തമ്മിൽ പരിചയത്തിലാകുന്നത്. പിന്നീട് സ്ഥിരമായി ജിഷ്ണുവിനെയാണ് അബൂതാഹിർ ഓട്ടം പോകാൻ വിളിച്ചിരുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഭാര്യ ചികിത്സയിലായിരുന്നതിനാൽ അബൂതാഹിർ മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട്ടിലാണ് 2 മാസമായി താമസിച്ചിരുന്നത്. ഇവിടേക്ക് ജിഷ്ണു ഓട്ടം വന്നപ്പോഴാണ് ആദ്യമായി മാല പൊട്ടിക്കാൻ പദ്ധതിയിടുന്നത്. ഇതിനായി പാവറട്ടിയിൽ നിന്ന് ബൈക്ക് വാടകയ്ക്കെടുക്കുകയായിരുന്നു. ബന്ധുവിന്റെ വിവാഹം ക്ഷണിക്കാനെന്ന് പറഞ്ഞാണ് 1 മാസത്തേക്ക് ബൈക്ക് എടുത്തത്. 1 മാസമാകുമ്പോഴേക്കും ഉടമ ബൈക്ക് തിരികെ വാങ്ങിയതിനെ തുടർന്ന് പാങ്ങിൽ നിന്ന് മറ്റൊരു ബൈക്ക് വാടകയ്ക്കെടുത്തു. ഈ 2 ബൈക്കുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചാട്ടുകുളം ഇരിങ്ങപ്പുറം റോഡിലൂടെ മാലമോഷണത്തിന് പദ്ധതിയിട്ട് ബൈക്കിൽ വരികയായിരുന്ന ഇരുവരെയും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഗുരുവായൂർ SI ശശിധരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ C ശ്രീകുമാർ, PS അനിൽകുമാർ, CM ബിജു, സിവിൽ പോലീസ് ഓഫീസർമാരായ KH അബൂതാഹിർ, CG ലിജോ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. മാലകൾ വിറ്റുകിട്ടുന്ന പണം ഇരുവരും തുല്യമായി വീതിച്ചെടുത്ത് ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മാല വിറ്റുകിട്ടിയ പണം കൊണ്ട് അബൂതാഹിർ വാടക വീട്ടിലേക്ക് ഫ്രിഡ്ജ്, TV തുടങ്ങിയവ വാങ്ങി. നാനോ കാർ വാങ്ങാനായി 73,000 രൂപയും നൽകിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു. TCV ഗുരുവായൂർ. ഇടവേള വാർത്തകളിലേക്ക്. വീണ്ടും, ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ കുരീച്ചിറ അറവുശാല തുറന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് നിർദ്ദേശിച്ച 8 നിബന്ധനകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പാലിച്ചതോടെയാണ് അറവുശാല തുറക്കാൻ അനുമതി ലഭിച്ചത്. പൂർണ്ണ സജ്ജമാക്കിയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. മേയർ രാജൻ ജെ പല്ലൻ പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ PV സരോജിനി അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ മുഖ്യ പ്രഭാഷണം നടത്തി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് PA പുരുഷോത്തമൻ, സെക്രട്ടറി KM ബഷീർ, ഹെൽത്ത് സൂപ്രണ്ട് ബാലസുബ്രഹ്മണ്യൻ, കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൌൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കഞ്ചാവ് കേസിൽ പിടിയിലായ ഒറീസ സ്വദേശിയെ 4 വർഷം തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. ഒറീസ സ്വദേശി അനിൽ പരാസേസിനെയാണ് തൃശൂർ ഫാസ്റ്റ്ട്രാക്ക് നമ്പർ 1 സെഷൻസ് ജഡ്ജി സെയ്ദ് അലവി ശിക്ഷിച്ചത്. 2013 കേസിനാസ്പദമായ സംഭവം. ഒറീസയിൽ നിന്ന് ട്രെയിൻ മാർഗം ചേലക്കരയിലെ ബസ് സ്റ്റാൻഡിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവ് സഹിതം തൃശൂർ എക്സൈസ് ഇന്റലിജൻസും പഴയന്നൂർ എക്സൈസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ റോയ് ജോർജ്, MP സാലി എന്നിവർ ഹാജരായി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 4 സംഭവം. ശക്തൻ സ്റ്റാൻഡിൽ മൊബൈൽ വർക്ക്ഷോപ്പായി ഉപയോഗിച്ചിരുന്ന കാറാണ് പൊട്ടിത്തെറിച്ചത്. കാറിലെ കംപ്രസർ എയർ ടൈറ്റ് മൂലം പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണം. സംഭവ സമയത്ത് സമീപത്തെ ജീവനക്കാരോ മറ്റാളുകളോ ഉണ്ടാകാതിരുന്നത് ദുരന്തം ഒഴിവാക്കി. അപകടത്തെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്നു. അപകടം നടക്കുന്ന സമയത്ത് സമീപത്തെ മറ്റൊരു ബസ് അറ്റകുറ്റപ്പണികൾക്കായി നിർത്തിയിരുന്നു. ഈ വാഹനത്തിലിരുന്ന് ഒരു ജീവനക്കാരൻ ജോലി ചെയ്തിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൻ ശബ്ദത്തോടെ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് ശക്തൻ സ്റ്റാൻഡ് പരിസരത്തുണ്ടായിരുന്ന ജനങ്ങൾ പരിഭ്രാന്തരായി. തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബൈക്കിൽ സഞ്ചരിച്ച് മദ്യവിൽപ്പന നടത്തുന്ന യുവാവിനെ കോലടി എക്സൈസ് ഇൻസ്പെക്ടർ KR ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു.
ചെറ്റുപാറ സ്വദേശി താഴത്തേടത്തു വീട്ടിൽ അനീഷാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 9 ലിറ്റർ വിദേശമദ്യം പിടികൂടി. പ്രിവന്റീവ് ഓഫീസർമാരായ സുധീർ, ശിവശങ്കരൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഡിക്സൺ, രാജു, സുരേഷ്, സുരേന്ദ്രൻ, പരമേശ്വരൻ, പ്രദീപൻ എന്നിവർ റെയ്ഡ് നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വെറ്ററിനറി സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സമരത്തെ തുടർന്നാണ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചത്. വെറ്ററിനറി സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ചേറ്റുവ പാലത്തിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ജീപ്പ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ചേറ്റുവ രായമരക്കാർ വീട്ടിൽ 60 വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത്. മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ച ജീപ്പാണ് ഇയാളെ ഇടിച്ചത്. ഡ്രൈവറെ വാടാൻപള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കുന്നംകുളം പാതയിൽ യാത്രക്കാർക്ക് കെണിയൊരുക്കി വൻ ഗർത്തം രൂപപ്പെട്ടു. മുതുവറയ്ക്കും അമലയ്ക്കുമിടയിലാണ് റോഡിന് മധ്യത്തിൽ വൻ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. വെള്ളം മൂടിയ കുഴിയിൽ വീണ് നിരവധി ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് നാട്ടുകാർ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചിരിക്കുകയാണ്. നമ്മുടെ രചനകളിലെ അക്ഷര സൗന്ദര്യങ്ങൾക്ക് ന്യൂനതകളില്ലാത്ത കരസ്പർശമുണ്ടാകാം. എന്നാൽ ജന്മനാ ലഭിച്ച ന്യൂനതകൾക്ക് മേലുള്ള അധികായത്വമാണ് കണ്ണാറ സ്വദേശി റോയ് തോമസിന്റെ കൈയക്ഷര സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്നത്. ഇത് കണ്ണാറ മാരാക്കൽ നിരപ്പിലാവിങ്കൽ വീട്ടിൽ റോയ് തോമസ്. ജനന സമയത്ത് ആശുപത്രി അധികൃതർ നൽകിയ സമ്മാനമാണ് രോഗിയുടെ വലത് കൈയിന്റെ വളർച്ചാ സ്വാധീന കുറവ്. പക്ഷേ ഈ ന്യൂനതകളുടെ നിഴൽവെട്ടം പോലും കയ്യക്ഷര മികവനെ ഒന്ന് തൊട്ടു തലോടാൻ റോയ് അവസരം നൽകിയിട്ടില്ല. വലത് കൈ അനുവദിക്കാത്ത എഴുത്തുകുത്തുകൾ ഇടതുകരം സാധിച്ചു നൽകുന്നത് പതിവ് കാഴ്ച തന്നെ. എന്നാൽ റോയ് അവിടെയും വ്യത്യസ്തനാകുന്നു. ഇങ്ങനെ വൈകല്യം അനുഭവിക്കുന്നവർ പോലും സാധാരണയായി ഇടതോ വലതോ വശം തിരിഞ്ഞെഴുതുമ്പോൾ രോഗിയുടെ അക്ഷരമിഴിവിന്റെ രഹസ്യവും മറ്റൊന്ന്. ഇടത് കൈ പേപ്പറിന്റെ മുകളിൽ വെച്ച് താഴോട്ട് അഭിമുഖമായാണ് റോയ് എഴുതുന്നത്. അതും അച്ചടിയെ വെല്ലും വിധം വ്യക്തതയിലും നേർരേഖ പോലും നാണിക്കുന്ന കൃത്യതയിലും ലൈനിലുമുള്ള ഈ എഴുത്തുകൾ കണ്ടാൽ ഏതൊരാളിലും കൗതുകം ജനിപ്പിക്കുമെന്നതും തീർച്ച. 4 വയസ്സ് മുതൽ ശീലിച്ച ശൈലിയിൽ പക്ഷേ റോയിക്ക് അത്ര പുതുമയോ കൗതുകമോ ഇന്നേ വരെ തോന്നിയിട്ടില്ല. ഏറ്റവും വലിയ കാര്യമായി റോയ് കാണുന്നത് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങാനുള്ള ആർജവം തന്നെ. 22 വർഷമായി വൈകല്യം മറന്ന് തന്റെ സ്വന്തം സൈക്കിളിൽ നാട്ടിലെ സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് റോയ് ഓടിയെത്തും എന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹം നാട്ടിലും ഏറെ ജനസമ്മതൻ. രാഷ്ട്രീയ പ്രവർത്തനം, ജീവകാരുണ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, പ്രാദേശിക മാധ്യമ പ്രവർത്തനം, പ്രാസംഗികൻ, അനൗൺസർ, അങ്ങനെ റോയ് കയ്യെത്തിപ്പിടിക്കാത്ത മേഖലകളും കുറവ്. എങ്കിലും ലാഭേച്ഛ നോക്കാതെ മികച്ച സന്നദ്ധ സേവന പ്രവർത്തകനായി ഏവർക്കും സഹായഹസ്തമായി എങ്ങും എന്നും എത്തുക എന്നതാണ് റോഗിയുടെ ജീവിത ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, TCV. തൃശൂർ സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ കെ രാഹുലൻ 3ാം ചരമവാർഷികവും അവാർഡ് സമർപ്പണവും തൃശൂരിൽ നടന്നു. ജസ്റ്റിസ് PS ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ രാഹുലൻ സ്മാരക അവാർഡ് DGP അലക്സാണ്ടർ ജേക്കബിന് സമ്മാനിച്ചു. CN ജയദേവൻ MP മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് VM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് MK ഗംഗാധരൻ, ഡേവിസ് കണ്ണമ്പുഴ, പ്രൊഫസർ VP ജോൺസ്, പ്രൊഫസർ VA വർഗീസ്, PV ഗംഗാധരൻ, PS സുകുമാരൻ, ബേബി മൂക്കൻ എന്നിവർ സംസാരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി ഗോൾ ലൈൻ. നാടാകെ ഫുട്ബോൾ തരംഗം അലയടിക്കുമ്പോൾ ചിലർ ആവേശം തലയിലേറ്റിയിരിക്കുകയാണ്. തലയിൽ പ്രകടമായ ചില ഫുട്ബോൾ കാഴ്ചകൾ കാണാം. ഫുട്ബോളിന്റെ ജ്വരം നാടെങ്ങും തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈ ലോകകപ്പ് വേളയിൽ ചില ആരാധകർ ആവേശം തലയിലേറ്റിയാണ് നടപ്പ്. അതും വിവിധ ഫുട്ബോൾ ഹെയർസ്റ്റൈലിന്റെ രൂപത്തിൽ. ഇതോടെ ബാർബർ ഷോപ്പുകാർക്കും ഇത് തിരക്കിന്റെ കാലം. ഫുട്ബോൾ ഡിസൈനൊക്കെ അടിച്ചുകൊണ്ട് നെയ്മർ അങ്ങനെ തന്നെ പേരുകളൊക്കെ എഴുതി വളരെയധികം ഫ്രീക്കന്മാരിൽ നിന്ന് വളരെയധികം മാറ്റം വന്ന് ഭയങ്കര ഡിസൈനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആൾക്കാരിവിടെ ഇറങ്ങുന്നത്. ജർമ്മനി എന്നൊക്കെ പേരൊക്കെ അടിച്ചിട്ടാണ്. ഭയങ്കര സീസൺ, ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഇവിടെ. ഫുട്ബോൾ ഡിസൈനൊക്കെ അടിക്കാനായിട്ട് ഭയങ്കര ക്യൂ ആണ് ആൾക്കാർ നിൽക്കുന്നത്. മുടി സ്പൈക്ക് ചെയ്ത് നടക്കുന്ന ഫ്രീക്കന്മാരെ വെല്ലും വിധത്തിലാണ് ആരാധകർ തങ്ങളുടെ ഹെയർസ്റ്റൈലിൽ ഫുട്ബോൾ ആവേശം നിറച്ചിരിക്കുന്നത്.
തലമുടി ഫുട്ബോളിന്റെ രൂപത്തിൽ ചിലർ വെട്ടിയെടുത്തപ്പോൾ മറ്റു ചിലർ തങ്ങളുടെ ഇഷ്ട ടീമിന്റെ പേരും ഇഷ്ടതാരങ്ങളുടെ നമ്പറും പേരുമാണ് ഹെയർസ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫുട്ബോൾ ആരാധന മൊത്തത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് തലയിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മുടെ ഇഷ്ടതാരങ്ങളുടെ നെയ്മർ എന്ന പേര് അടിച്ച് ഞങ്ങൾ നടക്കുന്നത്. ബ്രസീൽ, അർജന്റീന, ജർമ്മനി എന്നീ താരങ്ങളുണ്ട് ഇതിൽ ഫേമസ്. ഏകദേശം ലോകകപ്പ് കഴിയുന്നവരെ ജൂലൈ 13 വരെ ഞങ്ങൾ കൊണ്ടുനടക്കുമെന്നാണ് പറയുന്നത്. അതുവരെ ഞങ്ങളുടെ ഇഷ്ട ടീം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെസ്സിയും നെയ്മറും ടീമുകളുടെ പേരും ഫുട്ബോളുമെല്ലാം വെട്ടിയെടുക്കാൻ ഏറെ നേരം ചിലവഴിക്കണമെങ്കിലും ചില ഫുട്ബോൾ പ്രേമികളായ ബാർബർ ഷോപ്പുകാർ ഇതിനായി തന്നെ സമയം മാറ്റിവെക്കുന്നു. എന്തായാലും ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ വിസിൽ മുഴങ്ങാൻ ദിനരാത്രങ്ങൾ ശേഷിക്കെ എന്തൊക്കെ ഫുട്ബോൾ കാഴ്ചകൾ തലയിലേറുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. ചേരയെ തിന്നുന്ന നാട്ടിലെത്തിയാൽ പിന്നെ നടുക്കഷ്ണം തന്നെ തിന്നണമെന്നല്ലേ പഴമൊഴി. ഫുട്ബോൾ ആരാധകർ ഹെയർസ്റ്റൈലിൽ ഫുട്ബോൾ തരംഗം കൊണ്ടുനടക്കുമ്പോൾ എന്റെ താടിയിൽ ഫുട്ബോൾ ഡിസൈൻ വെട്ടിത്തന്ന ബ്യൂട്ടീഷ്യൻ അജീഷ് ലൗലിക്കും അതുപോലെ തന്നെ ക്യാമറമാൻ ഫാരിസ് മുഹമ്മദിനുമൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, ടി സി വിനൂസ്. ഒരു കാലത്ത് ജില്ലയിലെ ഫുട്ബോൾ മൈതാനങ്ങളെ ത്രസിപ്പിച്ചതിന്റെ ഓർമ്മകളാണ് ഈ പഴയ പടക്കുതിരയുടെ ജീവിത സമ്പാദ്യം. കളിക്കാരനായും പരിശീലകനായും കണ്ടശാം കടവിന്റെ കാൽപന്ത് കളിയുടെ അമരക്കാരനായതിന്റെ ഓർമ്മകളാണ് പോൾ എന്ന കായിക താരത്തെ വേറിട്ടവനാക്കുന്നത്. കണ്ടശാംകടവ് ഗ്രാമവീഥികളിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ഈ കായിക താരം ഒരു കാലത്ത് ജില്ലയിലെ ഫുട്ബോളിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. അർഹതപ്പെട്ടത് ലഭിക്കാതെ വന്നപ്പോൾ കാൽപന്ത് കളിയിൽ നിന്ന് പതുക്കെ പിൻവാങ്ങുകയായിരുന്നു ഇദ്ദേഹം. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം ഈ 49-കാരൻ പോളേട്ടനാണ്. ഒരു കോച്ചിനേക്കാൾ അപ്പുറം ജ്യേഷ്ഠ സ്ഥാനത്തു നിന്നാണ് ഇദ്ദേഹം കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നത്. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹൈസ്കൂളിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഫുട്ബോളിൽ ഇദ്ദേഹം തന്റെ പ്രാവീണ്യം തെളിയിച്ചിരുന്നു. തുടർന്ന് എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് ടീമിൽ സെലക്ഷൻ ലഭിച്ചു. കോളേജ് ടീമിൽ കളിച്ചു തെളിഞ്ഞ് തൃശൂർ ജിംഖാനയുടെ സ്ഥിരം കളിക്കാരനായി. റൈറ്റ് വിംഗ് ബാക്കായിരുന്ന പോൾ പ്രതിരോധ നിരക്ക് ശക്തമായ പിന്തുണ നൽകുന്നതോടൊപ്പം എതിരാളിയുടെ ഗോൾ മുഖങ്ങളിൽ വല ചൊലിപ്പിക്കാനും മിടുക്കനായിരുന്നു. അതിന്റെ ഉദാഹരണമാണ് വീട്ടിലെ അലമാരകളിൽ അടുക്കിവെച്ച 100 ട്രോഫികളും പുരസ്കാരങ്ങളും. ജില്ലയിലെ മികച്ച കളിക്കാരായിരുന്ന സി വി പാപ്പച്ചൻ, ഐ എം വിജയൻ, ജോപോൾ അഞ്ചേരി തുടങ്ങിയവർക്കൊപ്പം പോളിന്റെ കാലുകളും മൈതാനത്ത് ആരവങ്ങൾ ഉയർത്തി. തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ പരിശീലനത്തിനിടെ മുട്ടിന് പരിക്കേറ്റ ഈ കായിക താരം ഇടക്കാലത്ത് കളിക്കളങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. ഇവിടുത്തെ ഗ്രാമങ്ങളിലുള്ള ഫുട്ബോളിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഒരു ഷോ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഫുട്ബോളായിട്ട് അതിൻ്റെതായ ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന ഫ്ലക്സും കൂടി തോരണങ്ങളൊന്നും ഫുട്ബോളിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ ചെയ്യുന്നതല്ല. ഒരു ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അവർ ഫുട്ബോൾ കളിക്കണം, കളിച്ചുകൊണ്ട് ചെയ്യണം. ലോകം ഫുട്ബോൾ ലഹരിയിൽ മുഴുകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ ഫുട്ബോൾ ആവേശം ഒരുതരം കാട്ടിക്കൂട്ടലാണെന്ന് ഈ കളിക്കാരൻ പറയുന്നു. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഫുട്ബോൾ കളിച്ചുകൊണ്ട് വേണം ഈ കളിയെ നെഞ്ചേറ്റാൻ എന്നാണ് പോളേട്ടന്റെ പക്ഷം. കണ്ടശാംകടവിന്റെ മൈതാനത്ത് തണൽ മരങ്ങൾ നട്ടുവളർത്തിയ ഈ പ്രകൃതി സ്നേഹി കളിക്കളങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് കൈത്തൊഴിലുമായി കുടുംബജീവിതം നയിക്കുമ്പോഴും തനിക്ക് ലഭിക്കാതെ പോയ അംഗീകാരം മകൻ ആൻസലിനൂടെ നേടിയെടുക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. ലോകകപ്പ് ആവേശം ലോകമെങ്ങും നിറയുകയാണ്. ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകളും വിലയിരുത്തലുകളുമായി എത്തുകയാണ് സംഗീത. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം നാടെങ്ങും അലയടിക്കുമ്പോൾ ഇന്ന് ഇവിടെ കോലഴിയിലുള്ള ഒരു കൂട്ടം യുവാക്കളുടെ ലോകകപ്പിന്റെ ആവേശങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അവരുടെ ലോകകപ്പിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. ചേട്ടനെ ഏത് ടീമിന്റെ ആരാധന? ബ്രസീലിന്റെ. ബ്രസീലിൽ പ്രാവശ്യം ജയിക്കുന്ന ഉറപ്പുണ്ടോ? ജയിക്കുന്ന ഉറപ്പുണ്ട്. എന്താണ് ഇത്രയും ഉറപ്പ് ബ്രസീൽ ജയിക്കുന്നത്? അവരുടെ ഫുട്ബോൾ, അവരുടെ തട്ടകത്തില് അവരുടെ ഫുട്ബോൾ രീതി. ഇപ്പോൾ ഫസ്റ്റ് നടന്ന കളികളിലൊന്നും ഇപ്പോൾ ആദ്യം ഒരു ഉദ്ഘാടന മത്സരം നടന്നു, അതിലൊന്നും വേണ്ടത്ര പ്രതീക്ഷ ഉയർന്ന കളി ബ്രസീലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെയുള്ളൊരു വരുത്തരുത്. ആ കളി തന്നെയാണ് ഇനി മുന്നോട്ട് പോകുകയെങ്കിൽ ഒരു പക്ഷേ അല്ലെ. അവരുടെ ടീം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയാണ്. അവർ കളിക്കും തോറും
വിജയിച്ചു വരുന്ന ഒരു ടീമാണ് ബ്രസീൽ. ഇപ്പൊ അട്ടിമറിക്ക് സാധ്യത കാണുന്നുണ്ട്. അട്ടിമറയല്ല, ഒരു ടീം സെറ്റായി കഴിഞ്ഞാൽ മുട്ടാൻ ലോകത്ത് ആരുമില്ല. സ്പെയിൻ നിലവിലെ ചാമ്പ്യന്മാരെ നമ്മുടെ ഹോളണ്ട് അട്ടിമറിച്ച ഒരു കണ്ടില്ല, 5 ഗോളിന്. അങ്ങനത്തെ ഇതില്ല. ബ്രസീലിന് 5 കൊല്ലം അടുപ്പിച്ചെടുത്ത ഒരു രാജ്യമില്ല. ചേട്ടനും ബ്രസീലിനാണ് വേൾഡ് കപ്പിന്റെ ഒരു ആവേശമാണോ നിങ്ങൾ ഇവിടെ ഈ കളി? ഞങ്ങളിവിടെ കളിയാണ് വേൾഡ് കപ്പ്, എല്ലാ പിള്ളേരും ഒത്തൊരുമയോടെ കളിയാണ്. സ്പെയിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം കപ്പെടുക്കുമെന്നൊരു ഇതുണ്ടോ? ആ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് തോറ്റിട്ടേ കയറി. ഇപ്പൊ കഴിഞ്ഞ കളികളിൽ മൊത്തം സ്പെയിന് വഴങ്ങിയത് 2 ഗോളാണ്. കളിച്ച എല്ലാ കളിയും കൂടിയിട്ട് സ്പെയിൻ വഴങ്ങിയത് 2 ഗോളാണ്. ഈ പ്രാവശ്യം ഫസ്റ്റ് കളിയിൽ 5 ഗോള് വഴങ്ങി. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾ സ്പെയിൻ്റെ ആരാധകൻ? അതിന് നല്ല കളിക്കാരൊന്നും ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ ഡേവിഡിന്ന് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണം. സ്പെയിൻ കഴിഞ്ഞ കൊല്ലം വിജയിച്ച കാരണമാണ് ഈ കൊല്ലം സ്പെയിൻ ആയി. 2000 തൊട്ട് മുതൽ സ്പെയിൻ ആണ്. ബ്രസീൽ തന്നെയാണല്ലോ, വേറെ ടീമില്ല. ബ്രസീല് ജയിക്കുമ്പോ എല്ലാരും ബ്രസീലിന്റെ ആൾക്കാരാണ് ഇവിടെ. ബ്രസീലാണ് അതെ അതെ. ഞാൻ ബ്രസീലാണ് ടീം. സ്വന്തം നാട്ടിൽ ബ്രസീൽ ഈ വട്ടം കപ്പ് എടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നമുക്കിവിടെ അർജന്റീനയുടെ ജേഴ്സി ഇട്ടൊരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ ഈ പ്രാവശ്യം ഇവിടെ വേറെ ആരും അർജന്റീന ആൾക്കാരില്ല, ബാക്കി എല്ലാവരും. ഈ പ്രാവശ്യം മെസ്സി നല്ല ഫോമില് വരും, ഞങ്ങളുടെ പ്രതീക്ഷ. വേറെ ആരും പ്രതീക്ഷ ഇല്ല ആ ടീമില്. അപ്പൊ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ബ്രസീലിന്റെ തട്ടകത്തിൽ ഞങ്ങള് പൊന്നുപോലെ വിളയിക്കും. ആ നാട്ടിൽ കപ്പ് എടുത്തിട്ട് പോകുന്നു. ഇവിടെ മറ്റു സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ ബ്രസീലിന്റെ ആരാധകരില്ലാത്ത ഇവിടെ നമ്മുടെ ഇപ്പൊ എല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഹോളണ്ടില്. അപ്പൊ ഹോളണ്ടിന്റെ ഒരു ആരാധകനാണ് ചേട്ടന്. ഈ പ്രാവശ്യം ഹോളണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഫൈനലില് ഒരു ചെറിയ എക്സ്ട്രാ ടൈമിലാണ് അവരുടെ വിജയം കയ്യിൽ നിന്ന് പോയത്, ഒരു ഇതിനാണ് പോയത്. അപ്പൊ ഈ പ്രാവശ്യം വിജയം പ്രതീക്ഷയുണ്ട്. അതന്നെ ഇപ്പൊ സ്പെയിന് അല്ല, മറ്റേ സ്പെയിൻ ഇപ്പൊ കാണിച്ചു കൊടുത്തല്ലോ. ഇനി അടുത്ത് ബ്രസീലിനും അർജന്റീനയും അത് കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഇതിലുള്ളതിൽ ആകൂടി ഹോളണ്ടായിട്ട് 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഞങ്ങൾ 3, ബാക്കി എല്ലാവരും ബ്രസീൽ ഹോളണ്ട് ആ ഫാനാണ്. അപ്പൊ ഈ ഹോളണ്ടിന്റെ ഫാനായിട്ട് നിൽക്കുമ്പോ എന്തെങ്കിലും മാനസികമായിട്ട്, ഇപ്പൊ ഇത്ര ഇടയിൽ ഒരു ഹോളണ്ടുകാരൻ മാത്രമായിട്ട് നിൽക്കാണ്, അപ്പൊ ആ ടീം ജയിച്ചു കയറുന്നുള്ള അത്രയും ഉറപ്പ് ചേട്ടനുണ്ട്? എന്റെ വീട് ഇവിടെ അടുത്താണ്, അവിടുന്ന് ഒരു ഫ്ലെക്സ് കാണാം. അത് ഞാൻ എന്റെ മോൻ ഒറ്റയ്ക്ക് വെച്ച് ഹോളണ്ടിന്റെ ഒരു ഇത്. അപ്പൊ അത്രയും കടുത്ത ആരാധകനാണ് ഹോളണ്ടിന്റെ, കടുത്ത ആരാധകനാണ് ചേട്ടൻ. എന്റെ പേര് സുരേഷ്. സുരേഷ് ചേട്ടൻ ഹോളണ്ടിന്റെ ഏറ്റവും കടുത്ത ആരാധകനും കൂടിയാണ്. ഈ ചേട്ടനും ഹോളണ്ടിന്റെയാണ്? ഹോളണ്ടാണ്. അർജുൻ. അർജുൻ ഹോളണ്ട്. നിങ്ങൾ 3 ആളാണ് ഇതിന്റെ. ജർമ്മനി മറ്റൊരു വ്യത്യസ്ത ആളും കൂടി നമ്മൾ പരിചയപ്പെടാൻ പറ്റും. ജർമ്മനി ഒറ്റയ്ക്ക്, ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് തോന്നുന്നില്ലേ ജർമ്മനിയിലെ ഒരു ഫാനായിട്ട്? ജർമ്മനിയുടെ ഒരു വിജയ പ്രതീക്ഷ എങ്ങനെയാണ് കാണുന്നത്? എല്ലാ ലോകകപ്പ് നോക്കിയാലും ഒരു സ്ഥിരതയുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കുന്ന ടീം തന്നെയാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജർമ്മനിയോടാണ് ഈ വട്ടവും കൂറ്. എല്ലാ പോലും അങ്ങനെ തന്നെയായിരിക്കും. കാരണം മിഷേൽ ബല്ലാക്കുന്ന ഒരു വലിയൊരു താരത്തിനെ നമുക്കിപ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലോകപ്പില്. അത് ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ കൊല്ലം നമുക്ക് ജർമ്മനി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്പെയിൻ കപ്പടിച്ച പോലെ അത് അട്ടിമറി വിജയം എന്ന് പറയുമ്പോൾ ഒരു താഴെ കിടന്നൊരാൾ വന്ന് കപ്പടിച്ചു, എല്ലാവരും പ്രതീക്ഷകൾ തന്നെ മാറിപ്പോയ ഒരു വിധം. അതേപോലെ ഇത്തവണ ഒരു അട്ടിമറിക്ക് സാധ്യത നിങ്ങളെ കാണുന്നു? അട്ടിമറിക്കുള്ള സാധ്യത എത്ര നേരം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇപ്പം ഇന്നലെ ജയിച്ചിട്ടുണ്ട് ഉറുഗ്വേ, കോസ്റ്റാറിക്ക ജയിച്ചത്. അതുപോലെ ഒരു അട്ടിമറി ഇനി പ്രതീക്ഷയാണ്. കാരണം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ മത്സരം, നമുക്ക് ഇനി അറിയാൻ പറ്റില്ല. കാരണം ഇനി ഗ്രൂപ്പ് മത്സരങ്ങൾ എടുക്കുകയാണ്, അപ്പോൾ ഏതൊക്കെ ടീം കയറി വരുന്നൊന്നും പറയാൻ പറ്റില്ല. അട്ടിമറികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും നല്ല നല്ല കളികൾ കാണാനാണ് ആഗ്രഹിക്കുന്നതും. പക്ഷേ ജർമ്മനി തന്നെയായിരിക്കും ഈ വട്ടം ലോകപ്പ് നേടുകയെന്നാണ് നമ്മൾ. ഇപ്പോൾ ലോകകപ്പ് ഇവിടെ വന്ന് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ലോകപ്പിൻ്റെ 2-3 കളികൾ കഴിഞ്ഞ് നമ്മൾ കണ്ടു. ഇപ്പോൾ അതിൻ്റെ ആവേശത്തിലാണോ നിങ്ങൾ? ആ ഒരു ആവേശം നെഞ്ചിലേറ്റാണ് നിങ്ങളെല്ലാവരും കളിക്കുന്നത്? ബ്രസീൽ, അർജന്റീന, ഇറ്റലി, ജർമ്മനി എന്നിവരാണ്, ഹോളണ്ട് എന്നിവരാണ് ഇവിടുത്തെ താരങ്ങൾ. ഇവരുടെ ഈ മത്സര ആവേശം കണ്ടാൽ തന്നെ അറിയാം ഇവർ ആ ടീമിന് നൽകുന്ന ഏറ്റവും കൂടുതൽ ആ കരുത്ത്. ആ കരുത്തിലാണ് ഇന്ന് ഇവരിവിടെ കളിക്കുന്നത്. ക്യാമറമാൻ പ്രവീണിനൊപ്പം സംഗീത്, ടീം DCV.
മറ്റു വാർത്തകളിലേക്ക്. രാമവർമ്മപുരം വൃദ്ധസദനത്തിൽ കഴിയുകയായിരുന്ന 12 ബംഗ്ലാദേശ് സ്വദേശികളെയും നാട്ടിലേക്ക് മടക്കി അയച്ചു. മതിയായ യാത്രാരേഖകളില്ലാതെ കേരളത്തിൽ എത്തിയതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് മടങ്ങാനാകാതെ 10 മാസമായി രാമവർമ്മപുരം വൃദ്ധസദനത്തിൽ കഴിയുകയായിരുന്നു 12 പേരും. ജില്ലാ കളക്ടറുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്നാണ് ഇവർക്ക് ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ അവസരം ലഭിച്ചത്. ഇന്ന് രാവിലെ 10:30 തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാന്ദ്രാഗച്ചി സ്പെഷ്യൽ ട്രെയിനിലാണ് ഇവരെ നാട്ടിലേക്ക് അയച്ചത്. വൃദ്ധസദനം സൂപ്രണ്ട് സി ജെ ജെയിംസ് യാത്രയാക്കാൻ എത്തിയിരുന്നു. എ ആർ ക്യാമ്പ് എസ് ഐ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ ഹൗറ വരെ കൊണ്ടുപോകും. തുടർന്ന് ബംഗ്ലാദേശ് എംബസിക്ക് ഇവരെ കൈമാറും. 10 മാസമായി തങ്ങളെ സംരക്ഷിച്ച വൃദ്ധസദനം സൂപ്രണ്ടിനെ കൈവീശി സന്തോഷമറിയിച്ചും കയ്യിൽ മുത്തം വെച്ചുമാണ് സംഘം മടങ്ങിയത്. തൃശൂർ കോട്ടപ്പുറത്ത് യുവാവിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളും പോലീസ് പിടിയിലായതായി സൂചന. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കേസിലെ ഒരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോട്ടപ്പുറം സ്വദേശി വിവേകിനെയാണ് 4 സംഘം തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായ പരിക്കേറ്റ വിവേക് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജില്ലയിൽ പകർച്ചവ്യാധി രോഗങ്ങൾ പടരുന്നു. കൂടുതൽ പേർക്ക് എലിപ്പനിയും ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നതായി കണ്ടെത്തി. ചൊവ്വാഴ്ച 3 പേർക്ക് എലിപ്പനിയും 3 പേർക്ക് ഡെങ്കിപ്പനിയും പിടിപെട്ടതായി ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. ഇരിഞ്ഞാലക്കുട, പെരിഞ്ഞനം, വേളൂക്കര എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. പാമ്പൂർ, മുല്ലശ്ശേരി, വെള്ളാങ്കല്ലൂർ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടെ 2 ദിവസത്തിനുള്ളിൽ എലിപ്പനി ബാധിച്ചവരുടെ എണ്ണം 4, ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 6 ആയി. പനി ബാധിച്ച് ചൊവ്വാഴ്ച 1817 പേർ കൂടി ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തൃശൂർ മൃഗശാലയിലെ 8 വയസ്സുള്ള പെൺപുലി ചത്തു. 2010 May 31 മലക്കപ്പാറയിൽ നിന്ന് മൃഗശാലയിലെത്തിച്ച റാണി എന്ന പുലിയാണ് ചത്തത്. കഴിഞ്ഞ മാർച്ചിൽ റാണി ഒരു പെൺപുലിക്കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. ശ്വാസകോശത്തിലെ അണുബാധയാണ് മരണകാരണമെന്ന് വെറ്ററിനറി ഓഫീസർ അറിയിച്ചു. മൃഗശാലയിലെ മറ്റ് പുലികൾക്ക് രോഗം പടരാതിരിക്കാൻ അടിയന്തര ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ തിലകൻ, ഡോക്ടർ സുനിത കരുണാകരൻ, ഡോക്ടർ ബിനോയ് പി ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പുലിയുടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച പൂജാരിയെയും സഹായിയെയും പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂർ അന്നകര, വടേരിയാട്ടിൽ രതീഷ്, പെരുവല്ലൂർ സ്വദേശി വിപിൻ എന്നിവരെയാണ് പേരാമംഗലം CI പി അബ്ദുൽ മുനീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്നകരയിൽ സ്വന്തം വീടിനോട് ചേർന്നുള്ള വിഷ്ണുമായ ക്ഷേത്രത്തിലെ പൂജാരിയായ രതീഷ് പെൺകുട്ടിയെ പ്രേമം നടിച്ച് പ്രലോഭിപ്പിച്ച് കണ്ണൂരിലും മറ്റ് സ്ഥലങ്ങളിലും കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. പീഡനകാര്യം പുറത്തു പറയരുതെന്ന് ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ഭാര്യയും 3 മക്കളുമുള്ള കാര്യം മറച്ചുവെച്ചാണ് പെൺകുട്ടിയുമായി രതീഷ് അടുത്തത്. ചതിയിൽപ്പെട്ടതായി മനസ്സിലാക്കിയ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തി പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകുകയായിരുന്നു. SIമാരായ VA ഡേവിസ്, VP ഔസേബ്, പോലീസുകാരായ ശശിധരൻ, ധനലക്ഷ്മി എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ തൃശൂർ ജില്ലാ യൂത്ത് കോർഡിനേറ്ററായി ലിജോ പനക്കലിനെ നിയമിച്ചു. നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ യൂത്ത് ക്ലബ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ജനശ്രീ മണ്ഡലം ചെയർമാൻ, ജവഹർ ബാലജനവേദി ബ്ലോക്ക് ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. മാർക്സിസ്റ്റ് സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇടതുപക്ഷ പാളിച്ചകളും ഇന്ത്യൻ ജനതയും എന്ന വിഷയത്തിൽ തൃശൂരിൽ പൊതുചർച്ച സംഘടിപ്പിച്ചു. ധനഞ്ജയൻ കെ മച്ചിങ്ങൽ വിഷയാവതരണം നടത്തി. ജയപ്രകാശ് ഒളരി, PJ ബേബി എന്നിവർ സംസാരിച്ചു. മതിയായ യാത്രാരേഖകൾ ഇല്ലാതെ തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ കഴിഞ്ഞിരുന്ന 28 ബീഹാറി കുട്ടികൾ നാട്ടിലേക്ക് മടങ്ങി. വൈകിട്ട് 6:30 എറണാകുളം പട്ന എക്സ്പ്രസിലാണ് കുട്ടികൾ മടങ്ങിയത്. സാമൂഹിക ക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥരും 6 പോലീസുകാരുടെയും അകമ്പടിയോടെയാണ് കുട്ടികൾ യാത്രയായത്. ചൈൽഡ് വെൽഫെയർ ബോർഡ് ചെയർമാൻ ജോർജ്, റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോസഫ് നൈനാൻ എന്നിവർ കുട്ടികളെ യാത്രയാക്കി. ഒരാഴ്ച മുൻപാണ് ദുരൂഹ സാഹചര്യത്തിൽ കുട്ടികൾ തൃശൂരിലെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുവന്ന ബീഹാർ സ്വദേശി സദ്ദാം അൻസാരി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിൽ പരിഗണിച്ച 56 കേസുകളിൽ 30 തീർപ്പാക്കി. കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് ചെറുതുരുത്തി സ്വദേശിനിയായ യുവതി സമർപ്പിച്ച പരാതി DNA ടെസ്റ്റിലൂടെയാണ് കമ്മീഷൻ തീർപ്പാക്കിയത്. തന്റെ കുട്ടിയല്ലെന്ന് കാമുകൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് DNA ടെസ്റ്റിലൂടെ പിതൃത്വം തെളിയിക്കുകയും അമ്മയ്ക്കും കുഞ്ഞിനും പ്രതിമാസം 6,000 രൂപ വീതം ചെലവിന് നൽകാൻ കമ്മീഷൻ ഉത്തരവിടുകയും ചെയ്തു. പരിഗണിച്ച 5 കേസുകൾ പോലീസിന്റെ റിപ്പോർട്ടിനായി അയച്ചു. 2 കേസുകൾ സംസ്ഥാനതല കമ്മീഷന്റെ പരിഗണനയ്ക്കായി വിട്ടു. വനിതാ കമ്മീഷൻ അംഗം KA തുളസിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരുന്നു അദാലത്ത്. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണ്ണ ഗ്രാമിന് 2,615 രൂപ, വെള്ളി 10 ഗ്രാമിന് 450 രൂപ, തങ്കം ഗ്രാമിന് 2,810 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ മെഡിക്കൽ കോളേജിൽ ട്രോമാ കെയർ സെന്റർ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ 10 കോടി ധനസഹായം. അത്യാഹിത വിഭാഗത്തിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം.
വിയ്യൂർ സെൻട്രൽ ജയിലിലെ 6 വാർഡന്മാർക്കെതിരെ ജയിൽ DIGയുടെ റിപ്പോർട്ട്. ജയിൽ DGPക്കാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. TP വധക്കേസിലെ പ്രതികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ വാർഡന്മാർ ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന് റിപ്പോർട്ട്. ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതി അവതാളത്തിൽ കൂലിയനത്തിൽ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക 5.5 കോടി രൂപ. ബൈക്കിലെത്തി 8 പേരുടെ 21 പവനോളം കവർന്ന 2 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് സ്വദേശി അബു താഹിർ, താമരയൂർ സ്വദേശി ശ്രീകുട്ടൻ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ.